Hi everyone, welcome to Learn with Ms. Na, and it's me, Ms. Na. In this, we again a concept class. Maths in the concept class. ചെറിയ ഭാഗമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എല്ലാവരും റെഡി അല്ലേ? ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പാർട്ട് ബൈ ഹോൾ എന്നാണ് ഫ്രാക്ഷനെ പറയാം. ഒരു ചെറിയ പാർട്ട് ബൈ ടോട്ടൽ. അതിന് എക്സാമിനേഷൻ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഒരു സർക്കിളിനെ ഞാൻ രണ്ടാക്കി. ഓക്കെ, വി ആർ ഡിവൈഡിങ് ഇറ്റ് ഇൻ ഹാഫ്. ഞാൻ ഈ ഒരു പാർട്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ എത്ര പാർട്ട് എടുത്തു? ഒരു പാർട്ട് അല്ലെ. നമ്മൾ എത്ര പാർട്ട് കളർ ചെയ്തു? വൺ പാർട്ട്. ഈ എത്ര പാർട്സ് എന്ന് നമുക്ക് ടോട്ടലി വൺ ടു. അപ്പൊ പാർട്ട് ബൈ ഹോൾ, ആ മൊത്തം ഡിവൈഡ് ബൈ നമ്മൾ എത്ര കൺസിഡർ ചെയ്തു, എത്ര നമ്മൾ എടുത്തോ ബൈ ടോട്ടൽ, അതാണ് പറയാം. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്താലോ. ഓക്കെ, ഞാൻ ഇവിടെ കളർ ചെയ്തു, അതേപോലെ തന്നെ ഇവിടെയും കളർ ചെയ്തു. അപ്പൊ എത്ര ഭാഗം ഞാൻ കളർ ചെയ്തു? ടു ബൈ എത്ര പാർട്സിന്റെ ടോട്ടല്? ഫോർ. ടു ബൈ ഫോർ. ഇതിനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫ്രാക്ഷനിലെ അപ്പർ പാർട്ടിൽ വരുന്ന നമ്പറിനെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയും. എന്താണ് പറയുക? ന്യൂമറേറ്റർ. താഴെ വരുന്ന ഭാഗത്തിനെ ഡിനോമിനേറ്റർ എന്ന് പറയും. സോ മുകളിൽ വരുന്നതിനെ ന്യൂമറേറ്റർ എന്നും താഴെ വരുന്നതിനെ ഡിനോമിനേറ്റർ എന്ന് പറയും. സോ എല്ലാവർക്കും മനസ്സിലായില്ലേ? സോ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ പാർട്ട് ബൈ ഹോൾ ആണ്. നമ്മൾ ഏത് പാർട്ടാണോ കൺസിഡർ ചെയ്ത് ബൈ ടോട്ടൽ എന്നാണ് ഫ്രാക്ഷന്റെ അർത്ഥം. സോ മുകളിൽ വരുന്ന നമ്പറിനെ ന്യൂമറേറ്റർ എന്നും താഴെ വരുന്ന നമ്പറിനെ ഡിനോമിനേറ്റർ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ ആണ് അടുത്തത് നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ്, യൂണിറ്റ് ഫ്രാക്ഷൻ. യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ന്യൂമറേറ്റർ വൺ ആണെങ്കിൽ അതൊരു യൂണിറ്റ് ഫ്രാക്ഷൻ ആണ്. നിങ്ങളുടെ മോൾ ഭാഗം വൺ ആണെങ്കിൽ അതൊരു യൂണിറ്റ് ഫ്രാക്ഷൻ. വൺ ബൈ ടു, വൺ ബൈ ടെൻ, വൺ ബൈ ഫോർ. മോൾ ഭാഗം വൺ വന്നാൽ ദെൻ ഇറ്റ് ഈസ് യൂണിറ്റ് ഫ്രാക്ഷൻ. ഇനി ലൈഫ് ഫ്രാക്ഷനും അൺലൈഫ് ഫ്രാക്ഷനും, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ലൈഫ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം ഡിനോമിനേറ്റർ വരുന്നതിന് ലൈഫ് ഫ്രാക്ഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, സെവൻ ബൈ ടെൻ ആൻഡ് എയ്റ്റ് ബൈ ടെൻ. ഡിനോമിനേറ്റർ താഴ്ഭാഗം സെയിം ആവുന്ന ഫ്രാക്ഷൻസിനെ ലൈക്ക് എന്ന് പറയും. നയൻ ബൈ ത്രീ, സിക്സ് ബൈ ത്രീ, ഇതിന് രണ്ടിന്റെ താഴെ ത്രീ ആണ്. എയ്റ്റ് ബൈ നയൻ, സിക്സ് ബൈ നയൻ, രണ്ടിന്റെ താഴെ നയൻ ആണ്. ഇങ്ങനെ വരാത്ത ഫ്രാക്ഷൻസിനെ നമ്മൾ അൺലൈക്ക് എന്ന് പറയും. സപ്പോസ് വൺ ബൈ ടു ആൻഡ് സിക്സ് ബൈ സെവൻ, ഒന്നിന് ടു ആണ്, ഒന്നിന് സെവൻ ആണ്. സോ അത് അൺലൈക്ക് ആണ്. സോ സെയിം ഡിനോമിനേറ്റേഴ്സ് വരുന്നതിനെയാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻ എന്നും, അൺലൈക്ക് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? ഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു. മുകളിലത്തെ നമ്പറെ നമ്മൾ ന്യൂമറേറ്റർ എന്നും അടിയിലത്തെ നമ്പറിനെ നമ്മൾ ഡിനോമിനേറ്റർ എന്നാണ് പറയുന്നത്. യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വൺ ന്യൂമറേറ്റഡ് ആയിട്ട് വരുന്ന ഫ്രാക്ഷനെയാണ് യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ലൈഫ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാലോ, വെൻ യുവർ ഡിനോമിനേറ്റർ ഇസ് സെയിം, അടിഭാഗം സെയിം ആവുന്ന ഫ്രാക്ഷൻസിനെയാണ് ലൈഫ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് അടിഭാഗം ഡിഫറെന്റ് ഡിനോമിനേറ്റർ, വെൻ യുവർ ഡിനോമിനേറ്റർ ഇസ് ഡിഫറെന്റ് ദെൻ ഇറ്റ് ഇസ് കോൾഡ് അൺലൈക്ക് ഫ്രാക്ഷൻ. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമ്മളൊരു രണ്ടൊന്ന് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ കൂടി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന വെൻ യുവർ ഡിനോമിനേറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ. നമ്മുടെ അടിഭാഗമാണ് കുറച്ചുകൂടി ഗ്രേറ്റർ. ഫോർ എക്സാമ്പിൾ, ഫൈവ് ബൈ സിക്സ്, വൺ ബൈ ടു, സെവൻ ബൈ ഇലവൻ, ഇതെല്ലാം പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അത് നമ്മുടെ അടിയിലത്തെ ഭാഗം വലുതും മുകളിലത്തെ ഭാഗം ചെറുതും ആകുമ്പോൾ അതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഇംപ്രോപ്പർ എന്തായിരിക്കും? അതിന് നേരെ ഓപ്പോസിറ്റ്. വെൻ യുവർ ന്യൂമറേറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ, ദാറ്റ് ഇസ് സിക്സ് ബൈ ടു, എയ്റ്റ് ബൈ ഫൈവ്, ഇതെല്ലാം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പൊ മനസ്സിലായല്ലോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് എടുത്തത്, എന്താണ് ഫ്രാക്ഷൻ എന്ന് നിങ്ങൾ പഠിപ്പിച്ചതെന്നും അല്ലെ. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ന്യൂമറേറ്റർ എന്താണ്, ഡിനോമിനേറ്റർ എന്താണ്. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ പഠിച്ചു. യൂണിറ്റ് ഫ്രാക്ഷൻ, ലൈക്ക് ഫ്രാക്ഷൻ, അൺലൈക്ക് ഫ്രാക്ഷൻ, പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെ. ഞാൻ അപ്പോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഈ പോർഷൻസ് ഒക്കെ വളരെയധികം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതറിയാവുന്നവർക്ക് എന്നാലും ഒന്നുകൂടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലെ. നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. ഇപ്പോഴത്തെ ഒരു ജീവിതത്തിന് തിരക്കുണ്ട്. സോ എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചെറിയ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് ഫ്രാക്ഷൻ. ഏകദേശം ഞങ്ങൾ തേർഡ് സ്റ്റാൻഡേർഡായിട്ട് ഈ ടോപ്പിക്ക് വരും. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നതായിരിക്കും. സോ എല്ലാവരും അത് ചെയ്ത് നോക്കുക. അതിന്റെ ആൻസേഴ്സ് കോമെന്റ്
ഡിഎംസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജിലോ. ഈ ലേൺ വിത്ത് മിസ്സിനേക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അതിൽ നിങ്ങൾ അയച്ചു തരിക. ഓക്കെ, സോ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. സോ അണ്ടിൽ ഐ സീ യു നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ മിസ്ന സൈനിങ് ഓഫ്. ബൈ ബൈ.